ഹലോ ഫ്രണ്ട്സ്, ക്യുക്ലൻ പി എസ് സിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കറണ്ട് അഫെയേഴ്സുമായിട്ടാണ്, 2019 ആനുകാലിക സംഭവങ്പ്രവങ്ങൾ. നമുക്കറിയാം പി എസ് സി എക്സാമിൻ്റെ പാറ്റേൺസ് ഒക്കെ മാറിയിരിക്കുന്നു, കൂടുതൽ ചോദ്യങ്ങൾ ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളും അതനുസരിച്ച് നമ്മുടെ സ്റ്റഡി പ്ലാനൊക്കെ മാറ്റണം. അപ്പോൾ അതനുസരിച്ച് നമ്മളിന്ന് 2019 ആനുകാലിക സംഭവങ്ങളുമായാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് തീരത്തില്ല, ഇനി ഒരു ക്ലാസ്സും കൂടെ വേണം. അപ്പോൾ നമ്മുടെ എക്സാമിൽ 2019-20 ഒക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് വരേണ്ടത്. ഇനി വരാൻ പോകുന്ന ഈ ഒരു മെയിൻസ് എക്സാം ആണെങ്കിലും അതേപോലെ തന്നെ ഡ്രൈവർ എക്സാമിനാണെങ്കിലും ഈ രണ്ട് വർഷങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ 2019 പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കാൻ പോവുകയാണ് രണ്ട് ക്ലാസ് കൊണ്ട്. അപ്പോൾ നിങ്ങളും പ്രത്യേകമായിട്ട് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, കൂടെ ഇരുന്ന് പഠിച്ചു പോവുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ആനുകാലിക സംഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ കേരളത്തിനകത്തെ കുറച്ച് ജില്ലകളൊക്കെ അതിനകത്ത് കടന്നു വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കേരളം പോലെ ഒരു കാര്യം ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അതിങ്ങനെ അടയാളപ്പെടുത്തിയൊക്കെ പറഞ്ഞു പോകാം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് തിരുവനന്തപുരമാണ് മികച്ച ജില്ലാ പഞ്ചായത്ത്. നമ്മുടെ 14 ജില്ലകൾക്കും ഓരോ ജില്ലാ പഞ്ചായത്തുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്താണ്. അപ്പോൾ ഞാനിത് ഷോർട്ടായിട്ട് എഴുതുന്നുള്ളൂ, നിങ്ങളതൊക്കെ നോക്കി എഴുതുക കേട്ടോ. രണ്ടാമതായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് പാളയത്ത് ഒരു ടൗൺ ഹാളുണ്ട്. VJT ടൗൺ ഹാൾ എന്നാണ് അതിൻ്റെ പേര്. VJT എന്ന് പറയുന്നൊരു ടൗൺ ഹാളുണ്ട്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നാണ് അതിൻ്റെ പേര്. ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു ടൗൺ ഹാള് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ പേര് മാറ്റിയത് അയ്യങ്കാളി ടൗൺ ഹാള് എന്നാക്കിയിട്ടുണ്ട്. അയ്യങ്കാളി ടൗൺ ഹാള്. ഇപ്പോൾ തിരുവനന്തപുരത്ത് രണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, തിരുവനന്തപുരമാണ് പ്രധാനപ്പെട്ട മികച്ച ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. VJT ടൗൺ ഹാളിൻ്റെ പേര് അയ്യങ്കാളി ടൗൺ ഹാളെന്നാക്കി മാറ്റിയിട്ടുണ്ട്. അടുത്ത സ്ഥലം നമ്മൾ കാട്ടാക്കടയാണ് പറയാൻ പോകുന്നത്, തിരുവനന്തപുരത്തെ. അതായത് പൊതു സ്ഥാപനങ്ങളിൽ കൃത്രിമ ഭൂജല പരിപോഷണം പൂർത്തീകരിച്ച ആദ്യത്തെ നിയോജക മണ്ഡലമാണ് കാട്ടാക്കട. കൃത്രിമ ഭൂജല പരിപോഷണം പൂർത്തീകരിച്ച പൊതുമേഖലാ സ്ഥാപനമുള്ള നിയോജക മണ്ഡലമാണ് കാട്ടാക്കട. ആ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കാട്ടാക്കടയാണ്. അതുകൂടി ഓർത്ത് വെക്കുക. അടുത്തത് ഇവിടെ നമുക്കൊരു ടെന്നീസ് കോർട്ട് കൂടിയുണ്ട്. ഒരു ടെന്നീസ് കോർട്ടുണ്ട്. അതായത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ടെന്നീസ് കോർട്ട്, അത് അല്ലെങ്കിൽ ടെന്നീസ് അക്കാദമി. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ അഭിമുഖത്തിൽ തുടങ്ങിയിട്ടുള്ള ടെന്നീസ് അക്കാദമി ഉള്ളതും നമ്മുടെ തിരുവനന്തപുരത്താണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പറ്റി 4 പോയിൻറ്സ് ആണ് പഠിക്കാനുള്ളത്. ജില്ലാ പഞ്ചായത്താണ്, VJT ഹാളിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ കാട്ടാക്കടയിൽ എന്താണ് ഭൂജല പരിപോഷണമാണുള്ളത്, ഭൂജല പരിപോഷണം. അതുപോലെ തന്നെ ഇത് സർക്കാർ ആഭിമുഖ്യത്തിലും തുടങ്ങിയിട്ടുള്ള ടെന്നീസ് അക്കാദമിയാണ്, അതുള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഇത്തരം കാര്യങ്ങളാണ് തിരുവനന്തപുരത്തെ പറ്റി നമ്മൾ ഓർത്തിരിക്കേണ്ടത്. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയി വരുമ്പോൾ നമുക്കിവിടെ ഇടുക്കി ജില്ലയുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയെ പറ്റി നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തേത് ഇടുക്കി ജില്ലയിലെ ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ്. ചിന്നക്കനാൽ, ചിന്നക്കനാലിലാണ് കാട്ടാനകൾക്കായുള്ള ഉദ്യാനമുള്ളത്. കാട്ടാനകൾക്കായിട്ടുള്ള ഉദ്യാനം തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ചിന്നക്കനാലിലാണ്. രണ്ടാമതായിട്ട് ഇടുക്കിയുടെ സ്പെഷ്യാലിറ്റി ഉള്ളത് ഇടുക്കിയുടെ കടുവ സങ്കേതമാണ്, പെരിയാർ കടുവ സങ്കേതം. ഇപ്പോൾ പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ പ്രത്യേകത, ഇത് മികച്ച കടുവ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് നേടിയിട്ടുള്ള കടുവ സങ്കേതമാണ്. അപ്പോൾ നമ്മുടെ പെരിയാർ കടുവ സങ്കേതത്തിന് മാത്രമായിട്ടല്ല ഇത് കിട്ടിയിട്ടുള്ളത്, മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ സങ്കേതവുമായിട്ടാണ് ഈ ദേശീയ അവാർഡ് പങ്കിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മികച്ച കടുവ സങ്കേതത്തിനുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഇടുക്കിയിലെ പെരിയാർ കടുവ സങ്കേതത്തിനാണ്. മഹാരാഷ്ട്രയിലെ പെഞ്ച് കടുവ സങ്കേതവുമായിട്ടാണ് ഈ ഒരു അവാർഡ് പങ്കിട്ടിട്ടുള്ളത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് എറണാകുളമാണ്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ എറണാകുളം ഉണ്ട്. അപ്പോൾ ഇവിടേക്കാണ് സങ്കല്പിച്ചേക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പോത്താനിക്കാടാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ സൗരോർജ്ജ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പോത്താനിക്കാടാണ്, എറണാകുളത്തെ പോത്താനിക്കാട്. അതും കൂടെ ഓർത്തേക്കുക. ഇനി നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ തൃശ്ശൂരുണ്ട്.
ഇപ്പോൾ തൃശ്ശൂരിനകത്ത് രണ്ട് സ്പെഷ്യാലിറ്റിയാണ് തൃശ്ശൂരിനെ പറ്റി ഓർത്തിരിക്കാനുള്ളത്. ഒന്നാമത്തേത്, നമ്മുടെ ഈ തൃശ്ശൂരിൽ ഒരു ഏഷ്യയിലെ തന്നെ ഏക ആയുർവേദ സ്പോർട്സ് ഹോസ്പിറ്റൽ നിലവിൽ വന്നിട്ടുള്ളത് തൃശ്ശൂരിലാണ്. ഏഷ്യയിലെയാണ്, ഇന്ത്യ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, കേരളം എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഏഷ്യയിലെ തന്നെ ഏക ആയുർവേദ സ്പോർട്സ് ഹോസ്പിറ്റൽ നിലവിൽ വന്നിട്ടുള്ളത് തൃശ്ശൂരിലാണ്. അപ്പോൾ ആയുർവേദം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ തൃശ്ശൂരിനെ ഒന്ന് ഓർത്തേക്കുക. തൃശ്ശൂരിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, ഇവിടുത്തെ വടക്കാഞ്ചേരിയിലെ കോലേഴി ഗ്രാമപഞ്ചായത്ത്, കോലേഴി ഗ്രാമപഞ്ചായത്ത് ഇതാണ് രാജ്യത്തെ മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത്. രാജ്യത്തെ മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ വടക്കാഞ്ചേരിയിലെ കോലേഴി ഗ്രാമപഞ്ചായത്താണ്. ഇപ്പോൾ ഇത് രണ്ടെണ്ണമാണ് തൃശ്ശൂരിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് ഇവിടെയുണ്ട്, നമ്മുടെ കാസർഗോഡുണ്ട്. ഈ കാസർഗോഡിലെ കയ്യൂർ, രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം കാസർഗോട്ടെ കയ്യൂരിലാണ്. രാജ്യത്തെ മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രം കാസർഗോട്ടെ കയ്യൂരാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് എടുത്തു പറയേണ്ട ജില്ലകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം 2019 ആനുകാലിക സംഭവങ്ങളാണ്. അപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കുക. തിരുവനന്തപുരത്ത് 4 എണ്ണമുണ്ട്, ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ VJT ഹാളിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, ടെന്നീസ് അക്കാദമി ഉണ്ട്, അതുപോലെ തന്നെ കട്ടക്കടയിൽ ഭൂജല പരിപോഷണ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരേ ഒരു നിയോജക മണ്ഡലമാണ് കട്ടക്കട എന്ന് പറയുന്നത്. പിന്നെ ഇടുക്കിയിൽ വരുമ്പോൾ 2 എണ്ണമുണ്ട്, ചിന്നക്കനാലും പെരിയാറും. ചിന്നക്കനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടാനകൾക്കായിട്ടുള്ള ഉദ്യാനം സ്ഥാപിക്കുന്നത് ചിന്നക്കനാലിലാണ്. പെരിയാറാണ് മികച്ച കടുവാ സങ്കേതത്തിനുള്ള അവാർഡ്, ദേശീയ അവാർഡ് നേടിയിട്ടുള്ളത്, പെരിയാർ കടുവാ സങ്കേതമാണ്. പിന്നെ എറണാകുളത്തെ പോത്താനിക്കാട്, ഇതാണ് സമ്പൂർണ്ണ സൗരോർജ ഗ്രാമപഞ്ചായത്തായിട്ടുള്ളത്. പിന്നെ നമ്മൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇവിടെ ഒരു ആയുർവേദ സ്പോർട്സ് ഹോസ്പിറ്റലുണ്ട്, അതുപോലെ തന്നെ മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്ത്, രാജ്യത്തെ മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്താണ് കോലേഴി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് കയ്യൂരാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രാഥമികാരോഗ്യ കേന്ദ്രമുള്ളത് കയ്യൂരാണ്, കാസർഗോട്ടെ കയ്യൂരാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിലെ ജില്ലകളെ പറ്റിയുള്ള ആനുകാലിക സംഭവങ്ങൾ 2019. ഇതിൽ ചിലതിനൊക്കെ ചിലപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴേക്കും 2020 വരുമ്പോഴേക്കും മാറ്റം വന്നേക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളം എന്ന ഉത്തരം വരുന്ന 2019 കുറച്ച് അധികം കാര്യങ്ങളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് സാക്ഷരതയാണ്. നമ്മൾ സാക്ഷരത കൈവരിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ള കാര്യം എടുക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് 2019 വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുമുമ്പായി ഒരു കാര്യം കൂടെ പറയുന്നു, ഈ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ ഇടയ്ക്ക് ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ GK റിലേറ്റഡ് ആയിട്ട് ഇടാറുണ്ട്. അതും ഡ്രൈവർ എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല, ആ എക്സാം ആദ്യം വരുന്നുള്ളതുകൊണ്ട് മാത്രം അങ്ങനെ ഇടുന്നതാണ്. LGS പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആവശ്യമായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് ഡ്രൈവർ എക്സാമിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് വിചാരിച്ച് കാണാതെ പോകരുത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നു ആദ്യത്തേത്, നീതി ആയോഗ് എഴുതിയിട്ടിരിക്കുന്നത് നീതി ആയോഗ് പുറത്തിറക്കിയ ഈ സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസ ഗുണനിലവാര പട്ടിക പ്രകാരം അതിൽ മുൻപന്തിയിലെത്തിയിരിക്കുന്നത് കേരളമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളം ഒരുപാട് മുമ്പിലാണ്. അപ്പോൾ നീതി ആയോഗ് സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസ ഗുണനിലവാര പട്ടിക പുറത്തിറക്കിയപ്പോൾ അതിലും ഒന്നാമതെത്തിയത് കേരളമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കേന്ദ്രാവിഷ്കാര പദ്ധതിയിൽ ഒന്നാമതെത്തിയതും കേരളം തന്നെയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രാവിഷ്കാര പദ്ധതിയിൽ ഒന്നാമതെത്തിയിട്ടുള്ളതും കേരളം തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം മാത്രമല്ല ആരോഗ്യകാര്യത്തിലും കേരളം മുമ്പിൽ തന്നെയാണ്. ആരോഗ്യ സൂചിക പ്രകാരവും ഒന്നാമതെത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗോത്രഭാഷ ഡിജിറ്റലാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. മികച്ച കടുവാ സങ്കേതമുള്ളത് കേരളത്തിലാണ്. അപ്പോൾ നമുക്ക് കേരളം എന്ന ഉത്തരം വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ കടുവാ സങ്കേതവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ടൂറിസത്തിനെ കുറിച്ചുകൂടിയാണ്. നമുക്ക് അറിയാം കേരളത്തിൽ ടൂറിസം എന്ന് പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി ടൂറിസം മേഖലയിൽ 2019 എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. കേരള ടൂറിസത്തിനെ പറ്റി നോക്കുമ്പോൾ അതിൽ ആദ്യമായി തന്നെ പറയേണ്ട കാര്യം പാറ്റ പുരസ്കാരമാണ്. പാറ്റ പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ്. പാറ്റ ടൂറിസം എന്ന് പറഞ്ഞ പാറ്റ പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ കുമരകം എത്നിക് റെസ്റ്റോറൻറ്റിനും അതേപോലെ തന്നെ കം ഔട്ട് പ്ലേ എന്നുള്ള പരസ്യ പ്രചരണ പരിപാടിക്കും
അതുപോലെ തന്നെ മികച്ച ടൂറിസ്റ്റ് വെബ്സൈറ്റായിട്ട് കേരള ടൂറിസ്റ്റ് വെബ്സൈറ്റുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിനെല്ലാത്തിനും കൂടി ചേർത്തിട്ടാണ് ഈ പാറ്റ പുരസ്കാരം എന്ന് പറയുന്ന കാര്യം കേരള ടൂറിസം നേടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പാറ്റ പുരസ്കാരം കേരള ടൂറിസം. ടൂറിസം മേഖലയെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാലാവകാശ കമ്മീഷന് കിട്ടിയിട്ടുള്ള ഒരു അവാർഡിനെ പറ്റിയിട്ടാണ്. സേവ് ദ ചിൽഡ്രൻ എന്നുള്ള രാജ്യാന്തര സംഘടനയുടെ ദേശീയ പുരസ്കാരം നേടിയത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് 2019. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നമ്മളിപ്പോൾ വിദ്യാഭ്യാസത്തെപ്പറ്റിയും വിനോദത്തെപ്പറ്റിയും പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ബാലാവകാശ കമ്മീഷനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ആ കൂടെ തന്നെ ഓർത്തിരിക്കണം നമ്മുടെ കോളേജി ഗ്രാമപഞ്ചായത്തിൽ, നമ്മുടെ എറണാകുളത്തെ തൃശ്ശൂരിലെ കോളേജി ഗ്രാമപഞ്ചായത്താണ് മികച്ച ബാലസൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതോടുകൂടി ഈ ഒരു ബാലാവകാശ കമ്മീഷൻ്റെ കാര്യം പറയുമ്പം അവിടെ ലിങ്ക് ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2019 മറ്റൊരു പ്രധാന കാര്യമായിരുന്നു കേരള ബാങ്ക് നിലവിൽ വന്നത്. കേരളത്തിലെ 13 ജില്ലാ ബാങ്കുകളും കേരള സംസ്ഥാന സഹകരണ ബാങ്കും കൂടെ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൽ മാറി നിൽക്കുന്ന ഒരു ജില്ലാ ബാങ്കുണ്ട്, അത് മലപ്പുറം ജില്ലാ ബാങ്കാണ്. അപ്പോൾ മലപ്പുറം ജില്ലാ ബാങ്ക് ഒഴികെയുള്ള ബാക്കി 13 ജില്ലാ ബാങ്കുകളും നമ്മുടെ കേരള സംസ്ഥാനത്തെ സഹകരണ ബാങ്കും കൂടെ ചേർന്നിട്ടാണ് കേരള ബാങ്ക് എന്ന് പറയുന്ന കാര്യം നിലവിൽ വന്നിട്ടുള്ളത്. 2019 December 6 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായി കേരള ബാങ്ക് നിലവിൽ വന്ന കാര്യം ഈ ഒരു 2019 December 6 അനൗൺസ് ചെയ്തിട്ടുള്ളത്. കേരള ബാങ്കിൻ്റെ CEO ആയിട്ടുള്ളത് PS രാജനാണ്. അപ്പോൾ ഈ ഡേറ്റും CEOനെയൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാം, December 6 എന്ന് പറയുമ്പം നമ്മുടെ PS രാജൻ്റെതും സ്റ്റാർട്ട് ചെയ്യുന്നത് രാജൻ R എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ 6 അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം, December 6 PS രാജൻ CEO എന്നൊക്കെയുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു യൂണിയൻ ബാങ്കിൻ്റെ ജനറൽ മാനേജറായിരുന്നു അദ്ദേഹം, അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കേരള ബാങ്ക് 13 ജില്ലാ ബാങ്കുകളുണ്ട്, മലപ്പുറം ജില്ലാ ബാങ്ക് അതിനകത്തില്ല, പിന്നെ നമ്മുടെ സഹകരണ ബാങ്കും കൂടെ അതിനകത്തുണ്ട്. ഇത്രയും ചേർന്നിട്ടാണ് കേരള ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. കേരള ഓട്ടോമൊബൈൽസ് നിർമ്മിച്ച കേരളത്തിൻ്റെ ഈ ഓട്ടോറിക്ഷയുടെ പേരാണ് നീംജി. നീംജി എന്ന് പറയുന്ന കാര്യം നിരത്തിലിറക്കി. അത് ഈ ഓട്ടോറിക്ഷയാണ് കേരളത്തിൻ്റെ ഓട്ടോമൊബൈൽസ് നിർമ്മിച്ചിട്ടുള്ള ഈ ഓട്ടോറിക്ഷയാണ് നീംജി. റോബോട്ടിനെ സേവനത്തിന് ഉപയോഗിച്ച ആദ്യ പോലീസ് സേന കേരള പോലീസ് സേനയാണ്, KP ബോട്ട്. അപ്പോൾ റോബോട്ടിനെ ആദ്യമായിട്ട് സേവനത്തിന് ഉപയോഗിച്ച പോലീസ് സേന കേരള പോലീസ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകളെല്ലാം നമ്മുടെ PSC ബുള്ളറ്റിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ്, കേരള PSC ബുള്ളറ്റിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള പോയിന്റ്സ് ആണ് ഇത് ഓരോന്നും. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 55th ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അക്കിത്തമാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 6th മലയാളിയാണ് അക്കിത്തം. അതേപോലെ തന്നെ 2017 പത്മശ്രീ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്. ആ കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇസാവ് സ്ത്രീരത്ന പുരസ്കാരം നേടിയ വനിത രേഖ കാർത്തികേയനാണ്. ഇസാവ് സ്ത്രീരത്ന പുരസ്കാരം നേടിയത് രേഖ കാർത്തികേയനാണ്. അതുപോലെ തന്നെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് ലഭിച്ച ആദ്യ വനിതാ മത്സ്യത്തൊഴിലാളിയാണ് രേഖ കാർത്തികേയൻ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് ലഭിച്ചതും രേഖ കാർത്തികേയനാണ്. ഇസാവ് ശ്രീരത്ന പുരസ്കാരം നേടിയതും രേഖ കാർത്തികേയനാണ്. അതുപോലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിൽ സ്വർണം മെഡൽ നേടിയിട്ടുള്ള നമ്മുടെ മലയാളി താരമാണ് PU ചിത്ര. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 1500 മീറ്ററിലാണ് സ്വർണം നേടിയിട്ടുള്ളത് PU ചിത്ര. അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചിട്ടുള്ള വാഴുവേലിൽ തറവാട് ആരുടെയാണ് എന്നുള്ളതാണ്. സുഗതകുമാരിയുടേതാണ്, വാഴുവേലിൽ തറവാട് സുഗതകുമാരിയുടേതാണ്. കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായിട്ടാണ് ഈ വാഴുവേലിൽ തറവാടിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. കേരള സർക്കാർ 2019 നടപ്പാക്കിയ കുറച്ച് പദ്ധതികളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 8 നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 8 ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാതിരിക്കത്തില്ല, കാരണം അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമിനാണെങ്കിലും കേരള സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയെപ്പറ്റി ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ 8 അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. 1st ധനുസ്, ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ വേണ്ടി അവരെ യോഗ്യരാക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രാപ്തരാക്കുന്ന പദ്ധതിയെയാണ് ധനുസ് എന്ന് പറയുന്നത്. ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് രാജ്യത്തെ ഉന്നതമായിട്ടുള്ള സർവകലാശാലകളിൽ പ്രവേശനം നേടാൻ അവരെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ധനുസ്.
അടുത്തത് അതിജീവിക. അതിജീവിക എന്ന് പറഞ്ഞാൽ കുടുംബനാഥൻ കിടപ്പിലാവുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള പദ്ധതിയാണ് അതിജീവിക. ഇത് കേരള ശിശു വനിതാ വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അടുത്തത് മുറ്റത്തൊരു മീൻതോട്ടം. മത്സ്യകൃഷി ജനകീയമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മുറ്റത്തൊരു മീൻതോട്ടം. അടുത്തത് സ്പെക്ട്രമാണ്. ഓട്ടിസം ബാധിതരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്നതാണ് സ്പെക്ട്രം ഓട്ടിസം. രണ്ടും കൂടെ ഓർത്ത് വെക്കുക. അടുത്തത് മഴവില്ല്. ഭിന്നശേഷിക്കാരെ സമൂഹത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണിത്. സാമൂഹ്യ നീതി വകുപ്പിന്റെ ചുമതലയാണ് ഈ ഒരു കാര്യം. പുനർജനി എന്ന് പറയുന്നത് പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ പുനരുജ്ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത്. കാർഷിക മേഖലയെ ഒന്നുകൂടി ഉണർത്തിക്കൊണ്ടുവരിക, പ്രളയത്തിൽ നശിച്ച കാർഷിക മേഖലയെ. മാതൃയാനം, ആ പേരിൽ തന്നെയുണ്ട്, അമ്മയെ പറ്റിയാണ്. അപ്പോൾ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും തിരിച്ച് വീട്ടിലെത്തിക്കുന്ന ആ ഒരു പദ്ധതിയുടെ പേരാണ് മാതൃയാനം. തെളിനീര്, തെളിനീര് എന്ന് പറയുന്നത് കുപ്പിവെള്ള പദ്ധതിയാണ്, കുപ്പിവെള്ള വിതരണ പദ്ധതിക്കാണ് തെളിനീര് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് നമ്മുടെ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ്. 2019-ലും 2020-ലും പ്രഖ്യാപിച്ചിട്ടുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, അതിൽ പ്രധാനപ്പെട്ട 4 കാറ്റഗറീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഈ അവാർഡ്സിൻ്റെ തന്നെയായിട്ടോ വേറൊരു ക്ലാസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സംസ്ഥാന അവാർഡും ദേശീയ അവാർഡും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ ഇട്ട് തരും. ഇപ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ മാത്രം ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നതേ ഉള്ളൂ. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോയേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ 2019-ൽ പ്രഖ്യാപിച്ചതെന്ന് പറയുമ്പോൾ 2018-ലെ അവാർഡാണ്. 2019-ലാണ് പ്രഖ്യാപിച്ചു കൊടുക്കുന്നത്. 49-ാമത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. ഇതിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രമാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സംവിധായകൻ ഷെരീഫാണ്. കാന്തൻ ദ ലവർ ഓഫ് കളർ. മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്യാമപ്രസാദിനെയാണ്. ഒരു ഞായറാഴ്ച എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് അദ്ദേഹത്തിനെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടന്മാരായിട്ട് രണ്ടുപേരെയാണ് എടുത്തിട്ടുള്ളത്, ജയസൂര്യയും സൗബിനും. രണ്ടുപേരും കൂടിയാണ് അവാർഡ് പങ്കിട്ടിട്ടുള്ളത്. അപ്പോൾ ജയസൂര്യയും സൗബിനും, ജയസൂര്യയ്ക്കാണെങ്കിൽ മേരിക്കുട്ടി, ക്യാപ്റ്റൻ തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. സൗബിനാണെങ്കിലും ഈ പറയുന്ന പോലെ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫിലിമിനാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. മികച്ച നടിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് നിമിഷ സജയനെയാണ്. ചോല എന്ന് പറഞ്ഞുള്ള ഫിലിമിന് വേണ്ടിയിട്ടാണ് നിമിഷയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2020-ൽ പ്രഖ്യാപിച്ചിട്ടുള്ള 50-ാമത് ചലച്ചിത്ര പുരസ്കാരത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വാസന്തിയാണ്. അതുപോലെ തന്നെ സംവിധായകനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ലിജോ ജോസ് പെല്ലിശ്ശേരിനെയാണ്. ജല്ലിക്കട്ട എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് സുരാജ് വെഞ്ഞാറമൂടിനെയാണ്. അദ്ദേഹത്തിൻ്റെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നുള്ള ആ ഒരു സിനിമയുടെ അഭിനയത്തിനായിട്ടാണ് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച നടിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കനി കുസൃതിനെയാണ്. ബിരിയാണി എന്ന ഫിലിമിന് അവാർഡാണ് ഈ ഒരു മികച്ച നടി എന്നുള്ള കാര്യം കനി കുസൃതിക്ക് നേടിക്കൊടുത്തിട്ടുള്ളത്. 2019-ലെ കേരളത്തിന് വന്നിട്ടുള്ള വേർപാടുകൾ, നഷ്ടങ്ങൾ, അവയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട കുറച്ച് പേരുടെ പേരുകൾ മാത്രം ഞാൻ പറയുന്നു. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. ഈ പേരുകൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാൻ നോക്കുക. ഒന്നാമത്തെ പേര് കെ എം മാണി. നമുക്കറിയാം അദ്ദേഹത്തിന് ഒരുപാട് വിശേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാലം മന്ത്രിസഭാംഗമായിരുന്നു, ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നു. 51 വർഷത്തോളം MLA ആയിരുന്ന ആളാണ് നമ്മുടെ കെ എം മാണി. അതുപോലെ തന്നെ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കാലം വിജയിച്ചിട്ടുള്ള ആളും നമ്മുടെ കെ എം മാണിയാണ്. അതുപോലെ തന്നെ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ തവണ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളതും ഒക്കെ നമ്മുടെ കെ എം മാണി തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയും ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അതൊക്കെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയെടുത്ത് വെക്കുക കേട്ടോ. അപ്പം കെ എം മാണി 2019-ലാണ് മരിച്ചത്. അടുത്തത് അഷിത, ഒരു സാഹിത്യകാരിയാണ്. ഹൈക്കു കവിതകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള സാഹിത്യകാരിയാണ് അഷിത. എ രാമചന്ദ്രൻ, ഇദ്ദേഹം മലയാള സിനിമയിലെ സംഗീത സംവിധായകനായിരുന്നു. 1955-ൽ ഇറങ്ങിയ ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിന് സംഗീത സംവിധാനം നൽകിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിനിമ സംഗീത സംവിധായകനായിരുന്നു എ രാമചന്ദ്രൻ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു. അടുത്തത് ഗുരുവായൂർ എസ് കൃഷ്ണൻ, ഇദ്ദേഹം ഒരു പുല്ലാങ്കുഴൽ വിദഗ്ധനായിരുന്നു. അദ്ദേഹം മരിച്ചതും 2019-ലാണ്. ഡി ബാബു പോൾ, ഇദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 2019-ൽ പ്രഖ്യാപിച്ചിട്ടുള്ള പുരസ്കാരങ്ങളാണ്.
ഒന്നാമത്തേത് വയലാർ പുരസ്കാരം നേടിയിട്ടുള്ളത് വി ജെ ജെയിംസ്. രണ്ടാമത്തേത് വള്ളത്തോൾ പുരസ്കാരം പോൾ സക്കറിയ. വള്ളത്തോൾ പോൾ ആ രീതിയിൽ ഓർത്തിരിക്കുക, വള്ളത്തോൾ പുരസ്കാരം നേടിയിട്ടുള്ളത് പോൾ സക്കറിയ. മൂന്നാമത്തേത് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ആനന്ദ് അല്ലെങ്കിൽ പി സച്ചിദാനന്ദൻ എന്ന് പറയും. ഇപ്പോൾ പി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ആനന്ദ് എന്നുള്ളതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ നോവൽ കഥ കവിത ഈ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ്. നോവലിനുള്ള പുരസ്കാരം നേടിയത് കെ വി മോഹൻകുമാറാണ്. കഥയ്ക്കുള്ളത് നേടിയത് കെ രേഖയാണ്. കവിത വി എം ഗിരിജ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ഷീലയാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത്രയുമാണ് 2019 പ്രഖ്യാപിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ പറഞ്ഞത്, 2019 കഴിഞ്ഞു പോയ സംഭവങ്ങൾ. ഇനി നമുക്ക് പറയാനുണ്ട് ഇന്ത്യയെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും. അത് നമ്മൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം പി എസ് സി ബുള്ളറ്റിൽ വന്നിട്ടുള്ള പോയിൻസുകൾ മാത്രമാണ്. അതിൽ നിന്നെടുത്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. പുരസ്കാരങ്ങളും അതുപോലെ തന്നെ 2019 ഇന്ത്യ ലോകം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരും. അതുവരെ നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.